നമസ്കാരം. ഭാഗ്യം ചില സമയത്ത് തനിയെ തേടി വരും. ചില ക്ഷേത്ര ദർശനങ്ങൾ നമ്മളെ ഒരുപാട് ഒരുപാട് ഉന്നതിയിൽ എത്തിക്കും. ചില സമയത്ത് ചില ദൈവീക ശക്തികളാൽ ജീവിതത്തിൽ ഒരു തിരിച്ചുവരവുണ്ടാകും. കഷ്ടതകളും ദുഃഖങ്ങളും ദുരിതങ്ങളും ഒക്കെ അവസാനിച്ച് ഒരുപാട് ഒരുപാട് ശക്തി പ്രാപിച്ച് നേട്ടങ്ങൾ ഒരുപാട് കൊയ്യുവാൻ ചിലർക്ക് ചില സമയങ്ങളിൽ സാധ്യമാകും. ഈ ഒരു സമയം ഈ നക്ഷത്ര ജാതകരെ സംബന്ധിച്ച് ഒരുപാട് ഒരുപാട് നേട്ടങ്ങൾ കൊയ്യുന്ന സമയമാണ്. അതായത് നമ്മുടെ എല്ലാ പ്രശ്നങ്ങളും എല്ലാ സങ്കടങ്ങളും അവസാനിച്ച് ഒരുപാട് ഒരുപാട് സമൃദ്ധിയിലേക്കും സന്തോഷത്തിലേക്കും പോകും എന്ന് സാരം. ഒരാളെയും എക്കാലവും ദൈവം കഷ്ടപ്പെടുത്തില്ല. ഒരു കയറ്റത്തിന് ഒരു ഇറക്കമെന്ന പോലെ ദുഃഖത്തിന് സന്തോഷവും ഉണ്ടാകും. ഇവിടെ ഈ നക്ഷത്ര ജാതകർക്ക് സംഭവിക്കുന്നത് അതുതന്നെയാണ്. പതിവായി ക്ഷേത്ര ദർശനം നടത്തണം. ജീവിതത്തിൽ പ്രതിസന്ധി വരുമ്പോൾ പ്രാർത്ഥന വേണം. ഈ പ്രാർത്ഥന തീർച്ചയായും നിങ്ങളെ ഒരുപാട് ഒരുപാട് സമൃദ്ധിയിലേക്കും സന്തോഷത്തിലേക്കും കൊണ്ടെത്തിക്കും. പെട്ടെന്നൊരു അപ്രതീക്ഷിതമായിട്ടുള്ള ഏതെങ്കിലും ഒരു ദുഃഖം നിങ്ങളെ തേടി വരികയാണ് എങ്കിൽ ഇഷ്ടദൈവത്തെ പ്രാർത്ഥിച്ച് നല്ലത് വരണമേ എന്ന് പ്രാർത്ഥിക്കുക. തീർച്ചയായും നിങ്ങളുടെ പ്രതിസന്ധി എന്തുതന്നെയാണെങ്കിലും അതിനെ തരണം ചെയ്യുവാൻ നിങ്ങൾക്ക് സാധ്യമാകും. ഒരു പുതിയ കാര്യത്തിനായി പുറപ്പെടുന്ന സമയത്ത് അല്ലെങ്കിൽ നിങ്ങൾ ഏതെങ്കിലും ഒരു ഇമ്പോർട്ടൻ്റായ കാര്യത്തിനായി നിങ്ങൾ ഇറങ്ങുമ്പോൾ കൈകാലുകൾ കഴുകി ശുദ്ധിയോടുകൂടി നിങ്ങളുടെ പൂജാമുറിയിൽ ചെന്ന് ഒരു നിമിഷം ഇഷ്ടദൈവത്തെ പ്രാർത്ഥിച്ച് ആ ഒരു കാര്യത്തിനായി ഇറങ്ങി പുറപ്പെടുക. തീർച്ചയായും അത് വിജയത്തിലെത്തും. ദിവസവും ഗായത്രി മന്ത്രം ജപിക്കുക. കഴിയുമെങ്കിൽ എല്ലാ ദിവസവും ക്ഷേത്ര ദർശനം നടത്തുക. മാസത്തിൽ ഒരു തവണയെങ്കിലും ദേവീക്ഷേത്രത്തിൽ ദർശനം നടത്തി ദീപം കത്തിച്ച് പ്രാർത്ഥിക്കുക. അതൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ വലിയ വലിയ മാറ്റങ്ങൾക്ക് കാരണമാകും. ഇന്നിവിടെ പറയുന്നത് ഈ നക്ഷത്ര ജാതകർക്ക് ഒരു സന്തോഷ വാർത്ത വന്നു ചേരാൻ പോകുന്നു. ഇവർക്ക് ഒരു ലോട്ടറി അടിക്കാൻ പോകുന്നു. ജീവിതത്തിലെ കഷ്ടതകൾ ഒക്കെ അവസാനിച്ച് ഒരുപാട് ഒരുപാട് നേട്ടത്തിലേക്ക് പോകാൻ ഈ നക്ഷത്ര ജാതകർക്ക് സാധ്യമാകുന്നു. അതിസമ്പന്നതയിലേക്ക് എത്താൻ സാധ്യമാകുന്ന രീതിയിലുള്ള ഒരു നല്ല ഭാഗ്യം ഇന്ന് ഇവർക്ക് തുടങ്ങും. ആ നക്ഷത്ര ജാതകരെ നമുക്കറിയാം. അതിനു മുമ്പ് എന്നത്തെയും പോലെ ഇന്നും നിങ്ങളിൽ നിന്നും ആ വിലപ്പെട്ട ലൈക്ക് പ്രതീക്ഷിക്കുന്നു. എൻ്റെ ഉപാസനാമൂർത്തിയായ മുത്തുമാരിയമ്മയ്ക്ക് ശർക്കര പായസം നേദിച്ച് പൂജകൾ അർപ്പിക്കുന്ന വെള്ളി ചൊവ്വ ദിനങ്ങളിൽ നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബാംഗങ്ങൾക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നതാണ്, പൂജകൾ ചെയ്യുന്നതാണ്. നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം നിങ്ങളുടെ പേരും ജന്മനക്ഷത്രവും കമൻറ്റ് ബോക്സിൽ ഒന്ന് കുറിച്ചേക്കുക. നിങ്ങൾക്കു വേണ്ടി പ്രാർത്ഥിക്കുന്നതാണ്. ജീവിതത്തിലെ ദുഃഖങ്ങളും ദുരിതങ്ങളും സങ്കടങ്ങളും ഒക്കെ മാറും. ഗായത്രി മന്ത്രം ജപിക്കണം, ദിവസവും അത് കേൾക്കുക. കാർത്തിക നക്ഷത്രത്തിന് ലോട്ടറി ഭാഗ്യത്തിലൂടെ ധനവാനാകുവാനുള്ള ഭാഗ്യമുണ്ട്. വ്യാഴം ഭാഗ്യസ്ഥാനത്താണ്. തടസ്സങ്ങൾ മാറി അപ്രതീക്ഷിതമായ ഭാഗ്യം അനുഭവിക്കും. ഭാഗ്യം ഒരുപാടുണ്ട്. ജീവിതത്തിലെ കഷ്ടതകളും ബുദ്ധിമുട്ടുകളും സങ്കടങ്ങളും ഒക്കെ അവസാനിക്കാൻ പോവുകയാണ്. കാർത്തിക നക്ഷത്ര ജാതകർക്ക് സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിൽ ദർശനം നടത്തി പ്രാർത്ഥനയൊക്കെ നടത്തുന്നത് ഈ നക്ഷത്ര ജാതകർക്ക് നല്ലതുകൾ വരുവാൻ കാരണമാകും. ഒരു ഭാഗ്യ പരീക്ഷണത്തിന് മുതിരുന്നത് കാർത്തിക നക്ഷത്ര ജാതകർക്ക് നല്ലതു തന്നെയാണ്. ഏതായാലും കാർത്തിക നക്ഷത്ര ജാതകർക്ക് നല്ല സമയമാണ്. ജീവിതത്തിലെ ക്ലേശകരമായിട്ടുള്ള കാലഘട്ടങ്ങളൊക്കെ കഴിഞ്ഞിരിക്കുന്നു. ദേവീക്ഷേത്രത്തിലും ദർശനം നടത്തണം, പ്രാർത്ഥിക്കണം. നിങ്ങളുടെ ജീവിതത്തിൽ നല്ലതുകൾ സംഭവിക്കും. രണ്ടാമത്തെ ഭാഗ്യമുള്ള നക്ഷത്രം രോഹിണി തന്നെയാണ്. അല്പസ്വല്പ തടസ്സങ്ങളൊക്കെ ഉണ്ടായിരുന്നെങ്കിലും ഇനി ഇങ്ങോട്ട് ജീവിതത്തിൽ നേട്ടമാണ്. ഭാഗ്യം അനുകൂലമാണ്. ശുക്രൻ അടിക്കും ഈ നക്ഷത്ര ജാതകർക്ക്. ഭാഗ്യത്തോടുകൂടി ജീവിക്കുവാനുള്ള എല്ലാ യോഗവും ഇവർക്ക് വന്നു ചേരും. മഹാരാജയോഗം എന്ന് പറയുന്ന രീതിയിലുള്ള ഉയർച്ച ഇവരുടെ ജീവിതത്തിൽ വന്നു ചേരും. ഒരു മെഗാ പ്രൈസ് തന്നെ അടിക്കും. ഏതായാലും രോഹിണി നക്ഷത്ര ജാതകർക്ക് വളരെ അനുകൂലമായ സമയമാണ്. ജീവിതത്തിലെ കഷ്ടതകളും ബുദ്ധിമുട്ടുകളും സങ്കടങ്ങളും ഒക്കെ അവസാനിച്ച് ഒരുപാട് ഒരുപാട് നേട്ടത്തിലേക്കും ഭാഗ്യത്തിലേക്കും ഈ നക്ഷത്ര ജാതകർ എത്തും എന്നത് യാഥാർത്ഥ്യമാണ്. അടുത്ത നക്ഷത്രം മകീരമാണ്. ഇവർക്ക് ഒരു നല്ല കാര്യം സംഭവിക്കാൻ പോകുന്നു. ഇവരുടെ ജീവിതത്തിൽ അപ്രതീക്ഷിതമായ പല ധന നേട്ടങ്ങളും വന്നു ചേരും.
ഇവർ ഇന്ത്യയിലായാലും വിദേശത്തായാലും ഭാഗ്യം ഇവരോടൊപ്പം കാണും. ദുർഗാദേവി ക്ഷേത്രത്തിൽ കുങ്കുമാർച്ചന, ഭാഗ്യസുക്താർച്ചന, മുരുകക്ഷേത്രത്തിൽ നെയ്വിളക്ക് കത്തിക്കുക ഈ നക്ഷത്ര ജാതകർ. ഭാഗ്യമാണ്, ഉയർച്ചയാണ്, എല്ലാ സമൃദ്ധിയും ഇവർക്ക് വന്നു ചേരുന്ന സമയമാണ്. ജീവിതത്തിലെ ക്ലേശകരമായിട്ടുള്ള കാലങ്ങളൊക്കെ കഴിഞ്ഞിരിക്കുന്നു. ഇനി അഭിവൃദ്ധിയിലേക്ക് പോകും, നേട്ടത്തിലേക്ക് പോകും. ഗായത്രി മന്ത്രം ജപിക്കണം, അതല്ലെങ്കിൽ ഗായത്രി മന്ത്രം കേൾക്കുക. ജീവിതത്തിൽ ഒരു നല്ല കാര്യം ഇവർക്ക് സംഭവിച്ചിരിക്കും. അടുത്ത നക്ഷത്രം മകമാണ്, ഭാഗ്യമാണ്. ഒത്തിരി ഭാഗ്യ സമ്മാനങ്ങൾ മകം നക്ഷത്രത്തിന് ലഭിക്കും. ഇവർ ഭാഗ്യശാലികൾ തന്നെ. ചെറിയ സമ്മാനമൊന്നുമല്ല, വലിയ സമ്മാനം വരെ മകം നക്ഷത്രത്തിന് ലഭ്യമാകും. ജീവിതത്തിലെ ക്ലേശകരമായിട്ടുള്ള കാലഘട്ടങ്ങളൊക്കെ കഴിഞ്ഞിരിക്കുന്നു. ഇനി ഭാഗ്യമാണ്, ഉയർച്ചയാണ്, എല്ലാ രീതിയിലും സമൃദ്ധിയിലേക്ക് ഈ നക്ഷത്രം എത്തും. എല്ലാ രീതിയിലും ഉയർച്ചയാണ്. ജീവിതത്തിൽ ഒരു വലിയ വീട് വാങ്ങണം, അല്ലെങ്കിൽ വലിയ കാർ വാങ്ങണം, വലിയ രീതിയിൽ ജീവിക്കണം എന്നുള്ള ആഗ്രഹങ്ങളൊന്നും ഈ നക്ഷത്രത്തിന് ഇല്ല എങ്കിലും അതൊക്കെ ഇവരുടെ ജീവിതത്തിൽ വന്നു ചേരും. ഉറപ്പായും ഇനി ഭാഗ്യമാണ്, ഉറപ്പായും ഇനി നേട്ടമാണ്. വലിയ വലിയ ഭാഗ്യങ്ങൾ ഇവരെ തേടി വരും. അടുത്ത നക്ഷത്രം പൂരമാണ്. ദൈവീകമായ ഒരു കൂട്ട് ഈ നാളുകാർക്കൊപ്പമുണ്ട്. പല സമ്പന്നരും പൂരം നക്ഷത്രക്കാരാണ്. ഇവർക്കിനി ആഡംബരത്തിൻ്റെതാണ്, ഭാഗ്യത്തിൻ്റെതാണ്, നേട്ടത്തിൻ്റെതാണ്. ലോകത്തിൻ്റെ ഏത് കോണിലാണെങ്കിലും ഈ നക്ഷത്ര ജാതകർ രക്ഷപ്പെട്ടിരിക്കും. അത്രയേറെ ഭാഗ്യമാണ്, അത്രയധികം നേട്ടമാണ്. ചില ഗോചര ഫലങ്ങൾ ഇവർക്ക് അനുകൂലമാണ്. ചില ഗൃഹസ്ഥിതികൾ ഇവർക്ക് അനുകൂലമാണ്. ദൈവീകമായിട്ടുള്ള പ്രാർത്ഥന എപ്പോഴും ഉണ്ടാകണം. തൻ്റെ കൂടെ ഒരു അദൃശ്യശക്തി ഉണ്ട് എന്ന് എപ്പോഴും വിശ്വസിക്കുന്നവരാണ് ഇവർ. ഏതായാലും പൂരം നക്ഷത്ര ജാതകർക്ക് ഭാഗ്യകാലമാണ്, നേട്ടകാലമാണ്, ഉയർച്ചയുടെ കാലമാണ്. അടുത്ത നക്ഷത്രം ഉത്രമാണ്. ഞെട്ടിക്കുന്ന ഭാഗ്യമാണ് ഉത്രം നക്ഷത്ര ജാതകർക്ക്. ഭാഗ്യം വരുമ്പോൾ അകന്നവരെല്ലാം ഓടി അടുത്തുകൂടും. സൂക്ഷിക്കണം, ചിലർ ശത്രുക്കളായുണ്ട്. മഹാഭാഗ്യമാണ് വരാനിരിക്കുന്നത്. ഗണപതി ഹോമം നടത്തുക. കറുക്കമാല വഴിപാടുകൾ മറക്കരുത് ഗണപതിക്ക്. ഈ നക്ഷത്ര ജാതകർ ഭാഗ്യത്തിലേക്കാണ് കടക്കുന്നത്. ജീവിതത്തിലെ എല്ലാ ക്ലേശകരമായിട്ടുള്ള കാലങ്ങളും ഇവരെ സംബന്ധിച്ച് കഴിഞ്ഞിരിക്കുന്നു. ഇനി ഇവർ ഒരുപാടൊരുപാട് നേട്ടത്തിലേക്ക് പോകും, അഭിവൃദ്ധിയിലേക്ക് പോകും. തൊട്ടതെല്ലാം പൊന്നാക്കാനുള്ള ഒരു അമൂല്യമായ കഴിവ് ഇവർക്ക് ദൈവമായി നൽകിയിട്ടുണ്ട്. ഇനി ഭാഗ്യത്തിൻ്റെതാണ്, ഉയർച്ചയുടെയുമാണ്. ഒത്തിരി ഒത്തിരി ഭാഗ്യമാണ് ഇവർക്ക് വന്നു ചേരാൻ പോകുന്നത്. അടുത്ത നക്ഷത്രം വിശാഖമാണ്. ലോട്ടറിയിലൂടെ ധനവാന്മാർ ആകാൻ ഭാഗ്യം ഇവർക്കുണ്ടാകും എന്ന് തോന്നുന്നു. ഭാഗ്യത്തിലേക്കാണ് കടക്കുന്നത്. ജീവിതത്തിലെ എല്ലാ നേട്ടങ്ങളും ഒരുമിച്ച് വന്നു ചേരാൻ യോഗമുണ്ട് ഇവർക്ക്. 40 വയസ്സിന് ശേഷമാണ് വിശാഖ നക്ഷത്ര ജാതകരുടെ സമയം തെളിയുന്നത്. എന്നാൽ ഇവർക്കിപ്പോൾ നല്ല സമയവുമാണ്. മറ്റൊരു നക്ഷത്രമാണ് അനിഴം. ഇവർക്ക് ഭാഗ്യത്തിലൂടെ രക്ഷപ്പെടുവാൻ സാധിക്കും. എമിറേറ്റ്സ് ലോട്ടറിയുടെ 101-102 കോടി വരെ ഇവർക്ക് ഉണ്ടാകും. ഭാഗ്യത്തിലേക്ക് കടക്കും, നേട്ടത്തിലേക്ക് കടക്കും. ജീവിതത്തിലെ എല്ലാ ക്ലേശകരമായിട്ടുള്ള കാലഘട്ടങ്ങളും കഴിഞ്ഞിരിക്കുന്നു. അടുത്ത നക്ഷത്രം തൃക്കേട്ടയാണ്. തൃക്കേട്ട നക്ഷത്ര ജാതകർക്കും ഇനി ഭാഗ്യമാണ്. എല്ലാ രീതിയിലും ഉയർച്ച, എല്ലാ രീതിയിലും ഭാഗ്യം. ഇവർ ആഗ്രഹിക്കുന്നത് എന്താണോ അതൊക്കെ ഈ നക്ഷത്ര ജാതകർക്ക് നേടിയെടുക്കുവാൻ കഴിയും. ദോഷകരമായിട്ടുള്ള കാലങ്ങളൊക്കെ കഴിഞ്ഞിരിക്കുന്നു. ഇനി ആശ്വാസത്തിൻ്റെ നാളുകൾ തന്നെയാണ്. ജീവിതത്തിൽ എന്താഗ്രഹിച്ചാലും അത് നേടിയെടുക്കുവാനുള്ള ഒരു ശക്തി, ഒരു ഉൾപ്രേരണ എപ്പോഴും ഇവരിലുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇവർക്ക് മഹാഭാഗ്യങ്ങൾ വന്നു ചേരുന്നതും. ഇനി നല്ല സമയമാണ്. അടുത്തത് മീനൻ രാശിയിലെ പുരുരുട്ടാതി, ഉത്രട്ടാതി, രേവതി എന്നീ 3 നക്ഷത്ര ജാതകർ തന്നെയാണ്. ഒരുപാട് സൗഭാഗ്യങ്ങൾ, ഒരുപാട് നേട്ടങ്ങൾ ഇവരെ തേടി വരും. ജീവിതം മാറിമറിയും. ആഗ്രഹിക്കുന്ന പോലെ എല്ലാ കാര്യങ്ങളും ഇവരുടെ വിരൽ തുമ്പിൽ ഇനി വന്നു ചേരും. ഭാഗ്യത്തിൻ്റെതാണ്, നേട്ടത്തിൻ്റെതാണ്. ഗണപതി ക്ഷേത്രത്തിൽ ദർശനം നടത്തണം. അവിടെ കറുകമാല അർപ്പിക്കുക. മാസം തോറും ഒരു ഗണപതി ഹോമവും നടത്തുക. അതുപോലെ തന്നെ ഹനുമാൻ ക്ഷേത്രത്തിലും ദർശനം നടത്തുക. അവിടെ വടമാല ചാർത്തി പ്രാർത്ഥിക്കുക. ജീവിതത്തിൽ നിങ്ങൾ അനുഭവിച്ച എല്ലാ ദുഃഖങ്ങളും കഴിഞ്ഞിരിക്കുന്നു. ജീവിതത്തിലെ ക്ലേശകരമായിട്ടുള്ള കാലഘട്ടങ്ങളൊക്കെ നിങ്ങൾക്ക് കഴിഞ്ഞിരിക്കുന്നു. ഇനി ഭാഗ്യത്തിൻ്റെതാണ്, ഒരുപാടൊരുപാട് സമൃദ്ധിയുടേതാണ്. ആഗ്രഹങ്ങൾ ഒക്കെയും നടന്നു കിട്ടും. അതിനായി നന്നായി പ്രവർത്തിക്കുക. നിങ്ങളുടെ ഓരോ ചുവടുവയ്പ്പും ഇനി ഭാഗ്യത്തിലേക്കായിരിക്കും.
നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾ നേടിയെടുത്ത് വലിയ ധനവാനായിത്തീരും. നിങ്ങളുടെ ജീവിതം മാറും. നിങ്ങൾ ആഗ്രഹിച്ചതൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ ഇനി നേടിയെടുക്കുവാൻ കഴിയും എന്ന കാര്യത്തിൽ തർക്കമില്ല. ഭാഗ്യത്തിലേക്ക് എത്തട്ടെ, ജീവിത വിജയങ്ങൾ നിങ്ങൾക്കൊപ്പം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നന്മകൾ 1000 നേരുന്നു. നന്ദി, നമസ്കാരം.